നമസ്കാരം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോട്ടയം ജില്ലയിൽ നിന്ന് പുറത്തുവന്ന റിപ്പോർട്ടുകൾ ഇടതുപക്ഷത്തിന് അനുകൂലമായിരുന്നു. അതായത് യു ഡി എഫ് മുന്നണി വിട്ട് ജോസ് കെ മാണി എടുത്തോട്ട് വന്നതിന് ശേഷം നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു ഇക്കഴിഞ്ഞു പോയത്. ഇതിനുശേഷം യു ഡി എഫിൻ്റെ കോട്ട എന്ന് അവകാശപ്പെട്ടിരുന്ന കോട്ടയത്ത് പോലും കോൺഗ്രസിന് കാലിടർന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അതിന് പ്രധാനപ്പെട്ട കാരണം ജോസ് കെ മാണി ഇടതുമുന്നണിയിലേക്ക് എത്തി എന്നത് തന്നെയാണ്. കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയിലേക്ക് എത്തിയപ്പോൾ നിരവധി മാറ്റങ്ങളാണ് കോൺഗ്രസ് കോട്ടയം ജില്ലയിൽ സംഭവിക്കുകയും ചെയ്തത്. ഇടതുപക്ഷത്തിനൊപ്പം നിരവധി സീറ്റുകൾ മാറുന്ന കാഴ്ചയും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളം കണ്ടതാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ, ഏറ്റവും കൂടുതൽ പ്രമുഖരടക്കമുള്ള നേതാക്കൾ കോൺഗ്രസ് വിട്ട് കേരള കോൺഗ്രസിനൊപ്പം വരുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസവും ജോസ് കെ മാണി വാദിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ കോൺഗ്രസിന് അനുകൂലമായ ചിലതാണ്. കെ പി സി സി പ്രസിഡൻ്റായി കെ സുധാകരൻ എത്തിയതോടെ എ ഗ്രൂപ്പിൻ്റെ തട്ടകമായ കോട്ടയത്തും കെ സുധാകരന് പിന്തുണയേറുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് മുൻപ് സൂചിപ്പിച്ചതുപോലെ ജോസ് കെ മാണിക്കൊപ്പം നിരവധി നേതാക്കൾ എത്തുമെന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അട്ടിമറി കോട്ടയം ജില്ലയിൽ നിന്ന്, യു ഡി എഫിൻ്റെ കോട്ടയായ കോട്ടയം ജില്ലയിൽ നിന്ന് പ്രകടമാകുന്നത്. എ ഐ വിഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരാണ് സുധാകരൻ്റെ ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യം കാണിക്കുന്നത്. ഐ ഗ്രൂപ്പിലായിരുന്ന പി എസ് രഘുറാമിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം സുധാകരനെ നേരിട്ട് കണ്ട് ഗ്രൂപ്പിനെ പിന്തുണ അറിയിച്ചു കഴിഞ്ഞു. കോട്ടയത്ത് എ ഐ വിഭാഗം പിളർന്നുവെന്നും ഉമ്മൻചാണ്ടിക്കൊപ്പം ഇതുവരെ നിലയുറപ്പിച്ച ഉന്നത നേതാക്കൾ വരെ സുധാകരനോടൊപ്പം ചേരുകയാണ് എന്നും ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ എത്തുമെന്നാണ് അവകാശവാദം. സുധാകര ഗ്രൂപ്പല്ല, എ ഐ സി സി അനുകൂല ഗ്രൂപ്പ് എന്ന് പ്രചരിപ്പിച്ചാണ് ആളെ കൂട്ടുന്നത്. ജില്ലാ സന്ദർശനത്തിൻ്റെ ഭാഗമായി സുധാകരൻ എത്തുന്നതോടെ വലിയ ഒഴുക്കുണ്ടാകും എന്നാണ് പ്രതീക്ഷ. നിലവിലുള്ള ഗ്രൂപ്പുകൾക്ക് അതീതമായി ജില്ലാ പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കുവാൻ ഹൈക്കമാൻഡ് താല്പര്യം പ്രകടിപ്പിച്ചതോടെ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരെ മാത്രം പരിഗണിക്കുന്ന സ്ഥിരം ഏർപ്പാടിന് മാറ്റമുണ്ടാകും എന്ന പ്രതീക്ഷയിൽ ഡി സി സി അധ്യക്ഷ സ്ഥാനം മോഹിക്കുന്നവരും സുധാകര ഗ്രൂപ്പിലേക്ക് എത്തുകയാണ്. ബൂത്ത് മണ്ഡലം പ്രവർത്തനം നിർജ്ജീവമായതോടെ ജില്ലയിൽ കോൺഗ്രസിന് ശക്തിക്ഷയമുണ്ടായി. പുതുപ്പള്ളി, കോട്ടയം, വൈക്കം മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിച്ചത്. മൂന്നിടത്തും വലിയ വോട്ട് ചോർച്ചയുണ്ടായി. രണ്ടിടത്ത് ജയമുണ്ടായിയെങ്കിലും ഉമ്മൻചാണ്ടി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവരുടെ ഭൂരിപക്ഷത്തിനും കുറവുണ്ടായിരുന്നു. താഴെ തട്ടു മുതൽ അഴിച്ചുപണി വന്നാലേ ജില്ലയിൽ കോൺഗ്രസിനെ ക്ലച്ചു പിടിക്കൂ, സ്ഥാനമാനങ്ങൾ അലങ്കാരമാക്കിയുള്ള പ്രവർത്തനമാണ് പലരും ഇതുവരെ നടത്തി വന്നത്. ഇവരെ എല്ലാം ഒഴിവാക്കി മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുകയും എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നതുമായ നേതൃത്വം വരണം. അതിൽ ജാതിയും മതവും നേതാക്കളുടെ പെട്ടിയെടുപ്പുകാർ എന്ന പരിഗണനയും മാത്രം മാനദണ്ഡമാക്കരുത് എന്നാണ് കോൺഗ്രസ് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന നിഷ്പക്ഷമതികൾ പറയുന്നത്. അതേസമയം ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന പാർട്ടിയെ അധികാരത്തിൽ തിരിച്ചെത്തിക്കുക എന്ന വലിയ ദൗത്യമാണ് തനിക്ക് മുന്നിലുള്ളത് എന്നാണ് കെ പി സി സി അധ്യക്ഷനായി ചുമതലയേൽക്കുന്ന കെ സുധാകരൻ പറഞ്ഞു വെച്ചത്. ജംബോ കമ്മിറ്റികൾ ഇല്ലാതാക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. പുതിയ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും അതൃപ്തിയുള്ളതായി തോന്നുന്നുവെങ്കിലും പ്രശ്നങ്ങളുണ്ടായെങ്കിൽ അത് ഉയർന്നു വരുമ്പോൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും സുധാകരൻ വ്യക്തമാക്കുകയാണ്. ഇത്തരത്തിൽ കെ സുധാകരൻ അമരത്തേക്ക് എത്തുമ്പോൾ കോൺഗ്രസിൻ്റെ ഉരുക്കുകോട്ടയായ കോട്ടയം വീണ്ടും അതേ പ്രതാപത്തിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അതിൽ ഒരു മാറ്റമുള്ളത് സുധാകരനൊപ്പം ഗ്രൂപ്പുകളെ എല്ലാം വിട്ടുകൊണ്ട് സുധാകരനൊപ്പം നേതാക്കൾ നിൽക്കാൻ തയ്യാറാകുന്നു എന്നത് തന്നെയാണ്.